സക്സസ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ മെയിൻ എൽ ജി എസ് ഡിഗ്രി ലെവൽ പ്രിലിംസ് അങ്ങനെ പി എസ് സിയുടെ എല്ലാ പരീക്ഷയ്ക്കും മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തമോകർത്തത്തിന്റെ ചിത്രം പകർത്തിയ ദൗത്യത്തിൽ പങ്കാളിയായ മലയാളി വനിത ആര് മോഹർത്തം അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബ്ലാക്ക് ഹോളിന്റെ ചിത്രം പകർത്തുന്നത് ആ ദൗത്യത്തിൽ പങ്കാളിയായ മലയാളി വനിതയാണ് ധന്യ ജി നായർ ഒരു ബ്ലാക്ക് ഹോളിന്റെ ചിത്രം പകർത്തിയ ദൗത്യത്തിൽ പങ്കാളിയായ മലയാളി വനിതയാണ് ധന്യ ജി നായർ എം എയ്റ്റി സെവൻ എന്നു പേരായ ഗാലക്സിയിൽ സ്ഥിതി ചെയ്യുന്ന തമോഗർത്തമാണ് തമോഗർത്തത്തിന്റെ ചിത്രമാണ് പകർത്തിയത് അതാണ് ഈ ചിത്രം എം എയ്റ്റി സെവൻ എന്നു പേരായ ഗാലക്സിയിലുള്ള തമോകൃത്തം ഈ ചിത്രത്തിന്റെ ഈ ചിത്രം പകർത്തിയ ദൗത്യത്തിൽ പങ്കാളിയായ മലയാളി വനിതയാണ് ധന്യ ജി നായർ അടുത്ത ചോദ്യം തമോകൃത്തത്തിന്റെ ചിത്രം പകർത്തിയ ടെലസ്കോപ്പ് ഏത് ഈ തമോകൃത്തത്തിന്റെ ചിത്രം പകർത്തിയ ആണ് ഈവൻ ഹോറിസൺ ടെലസ്കോപ്പ് ഈവൻ ഹോറിസൺ ടെലസ്കോപ്പ് ഈവൻ ഹോറിസൺ ടെലസ്കോപ്പ് അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ ഭഗവത് നിലവിൽ വന്നത് എവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ഭഗവത്ഗീത നിലവിൽ വന്നത് എവിടെ ഇസ്കോൺ ടെമ്പിൾ ന്യൂഡൽഹിയിലെ ഇസ്കോൺ ടെമ്പിളിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭഗവത് ഗീത സ്ഥിതി ചെയ്യുന്നത് നിലവിൽ വന്നത് ഈ ഭഗവത്ഗീതയുടെ വെയിറ്റ് വരുന്നത് എണ്ണൂറ് കിലോഗ്രാം ആണ് അറുനൂറ്റി എഴുപത് പുറങ്ങളാണ് ഉള്ളത് എണ്ണൂറ് കിലോഗ്രാം വെയിറ്റും അറുനൂറ്റി എഴുപത് പുറങ്ങളുമാണ് ഈ ഭഗവത്ഗീതയ്ക്ക് ഉള്ളത് ഇതിന്റെ നീളം വരുന്നത് ടു പോയിന്റ് എട്ട് മീറ്റർ ആണ് ടു പോയിന്റ് എട്ട് മീറ്റർ നീളം ടു മീറ്റർ വീതി വിത്ത് ടു പോയിന്റ് എയ്റ്റ് മീറ്റർ നീളവും മീറ്റർ ീതിയമാണ് ഈ ഭഗവത്ഗീതയുടെ ഭഗവത്ഗീതയ്ക്കുള്ളത് അതുകൂടാതെ ഇതിനുള്ളിൽ പതിനെട്ട് പെയിന്റിങ്ങുകളുണ്ട് പതിനെട്ട് പെയിന്റിങ്ങുകൾ ഇത് പ്രകാശനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭഗവത്ഗീത നിലവിൽ വന്ന ഇസ്കോൺ ടെമ്പിൾ ന്യൂഡൽഹിയിലെ ഇസ്കോൺ ടെമ്പിളിലാണ് എണ്ണൂറ് കിലോഗ്രാം വെയിറ്റ് അറുനൂറ്റി എഴുപത് പുറങ്ങൾ പതിനെട്ട് പെയിന്റിങ്ങുകൾ ടു പോയിന്റ് എയ്റ്റ് മീറ്റർ നീളവും രണ്ട് മീറ്റർ വീതിയുമാണ് ഉള്ളത് അടുത്ത ചോദ്യം എൻ ടി പി സി അഥവാ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ് ഗുജറാത്ത് എൻ ടി പി സി സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് ഗുജറാത്ത് ഗാന്ധി സോളാർ പാർക്ക് ഉദ്ഘാടനം ചെയ്ത നഗരം ന്യൂയോർക്ക് ന്യൂയോർക്കിലാണ് ഗാന്ധി സോളാർ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപതാം നൂറ്റി അൻപതാം ജന്മ വാർഷിക പരിപാടികളുടെ ഭാഗമായിട്ടാണ് ന്യൂയോർക്കിലെ ഗാന്ധി സോളാർ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് ഇത് സ്ഥിതി ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്താണ് ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്താണ് ഗാന്ധി സോളാർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് ഗാന്ധി സോളാർ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്ര നരേന്ദ്രമോദിയാണ് ന്യൂയോർക്കിലെ യു എൻ കേന്ദ്ര ഓഫീസിന്റെ മേൽക്കുരയിലാണ് ഈ സോളാർ പാനലുകൾ സ്ഥാപിച്ചിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സോളാർ പാനലുകളാണുള്ളത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സോളാർ പാനലുകൾ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് യു എൻ അംഗരാഷ്ട്രങ്ങളെ പ്രതിനിധീകരിച്ചിട്ടാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സോളാർ പാനലുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഗാന്ധി സോളാർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലാണ് യു എൻ ആസ്ഥാന മന്ദിരത്തിന്റെ മേൽക്കൂരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഗാന്ധിജിയുടെ നൂറ്റി അമ്പതാം ജന്മവാർഷികത്തിന്റെ ഉൽ ജന്മവാർഷിക പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പാനലുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യു എൻ അംഗരാഷ്ട്രങ്ങളെ പ്രതിനിധീകരിച്ചിട്ടാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പാലന പാനലുകൾ സ്ഥാപിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം എത്താവ ലയൻസ് സഫാരി പാർക്ക് നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലാണ് എത്താവ ലയൻസ് സഫാരി പാർക്ക് സ്ഥിതി ചെയ്തത് ഉത്തർപ്രദേശില് ഉത്തർപ്രദേശ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപതിന് ഏത് വർഷമായിട്ടാണ് ഡബ്ല്യു എച്ച് ഒ ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിന് ഏത് വർഷമായിട്ടാണ് ഡബ്ല്യു എച്ച് ആചരിക്കുന്നത് of the the nurse and midwife of the nurse and the midwife മുത്തലാഖ് ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്ന് മുത്തലാഖ് ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്ന് ഒന്നിനാണ് മുത്തലാഖ് ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് ലോകത്തിലെ മികച്ച ആർട്ടിസ്റ്റിന് നൽകുന്ന ജോൺ മിറോ പ്രൈസ് രണ്ടായിരത്തി പത്തൊമ്പതിന് അർഹയായ ആദ്യ ഇന്ത്യൻ വനിത నళినీ మలని మలని లోకె మిగతా ఆర్టిస్టి నోన్ మిరో ప్రైస్ రెండతి పతొంబి అర్హయ ఇండియన్ వనితయ్య నళినీ మలని మలాని രണ്ടായിരത്തി പത്തൊമ്പത് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ഇന്ത്യയിലെ നൃത്തം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ഇന്ത്യയിലെ നൃത്തമാണ് ലഡാക്കി ചൊണ്ടോൾ ഡാൻസ് ലഡാക്കി ചൊണ്ടോൾ ഡാൻസ് കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്